ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഓർഗനൈസറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഒരു പ്ലേറ്റ് ആണ്. ആദ്യം തന്നെ ഞാൻ ആ ഒരു പ്ലേറ്റ് പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിൻറ് ആട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ആകെ ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയില്ലായ്മ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടല്ല പെയിൻറ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്രഷിൻ്റെ പാടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്തൊരു പഴയ ചട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ബ്ലാക്ക് പെയിൻറ് കൊടുക്കുകയാണ്. ഇതും ഞാൻ ആകെ ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്യുക. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതായിട്ട്. എന്നിട്ട് ഞാനത് പിങ്ക് കളർ പേപ്പറിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം. അപ്പോൾ ഞാൻ പെയിൻറ് ചെയ്യാതെ ഇങ്ങനെ വിടുകയാണ്. ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഫസ്റ്റ് വലുത്, പിന്നെ ചെറുത്, പിന്നെ അതിലാറ് ചെറുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പണ്ടത്തെ പാത്രമൊക്കെ എടുക്കുമ്പോൾ നല്ല പോലെ തന്നെ വാഷ് ചെയ്യുക. ഇനി ഞാൻ എടുക്കുന്നത് ഒരു പഴയ സ്റ്റീൽ ഗ്ലാസ് ആണ്. അപ്പോൾ ഇതും നമുക്കൊന്ന് പെയിൻറ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യാനും ഞാൻ ബ്ലാക്ക് പെയിൻറ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഇതേപോലുള്ള ഒരു പ്ലാസ്റ്റിക് ജാർ ഉണ്ടായിരുന്നു, ഇതേപോലത്തെ. അപ്പോൾ ഞാൻ അതിനും ഒരു ബ്ലാക്ക് പെയിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു രണ്ട് കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഫെവിക്കോൾ ആകുമ്പോൾ ഒട്ടിക്കിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമ്മളുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാം. നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ട് ഓർഗനൈസ് ചെയ്യാം. അടുത്ത തൊട്ടിൽ ഞാൻ പെയിൻറ്റ്, ഫെവി ബോണ്ട്, ഓയിൽ പേസ്റ്റ് ജെൽസ്, പിന്നെ ഫെവി കോള്, ടാപ്പുകൾ, മസ്കാര, ഇതൊക്കെയാണ് ഫസ്റ്റ് തട്ടിൽ വെച്ചിട്ടുള്ളത്. സെക്കൻഡ് തട്ടിൽ വെച്ചിട്ടുള്ളത് ഫെവി കോള്, ഫേഗ്രൻ ഗ്ലൂ, ഐലൈനർ, ഗ്ലൂ സ്റ്റിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹിജാബ് പിന്നൊക്കെ വെച്ചിട്ടുണ്ട്, വാട്ടർ കളറ്, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിൽ തട്ടിലായിട്ട് ഞാൻ എൻ്റെ പെയിൻറ്റ്, പിന്നെ ഫെവിക്കോളുകൾ രണ്ട് തരം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.